ലോക്സഭാ ഇലക്ഷന് ഇനി ഒരു വർഷം മാത്രമാണ് ബാക്കി. വീണ്ടും ഒരു ഏകാധിപത്യ ഭരണത്തിന് ഇന്ത്യ സാക്ഷിയാകുമോ? അതോ ഒരു ഭരണമാറ്റം ഇന്ത്യയിൽ സംഭവിക്കുമോ? കർണാടകയും ഹിമാചൽ പ്രദേശും കാണിച്ചതുപോലെ വൻപൻ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന് വിജയസാധ്യത ഉണ്ടാകുമോ? അതോ ബി ജെ പിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിന്ന് പോരാടുമോ? ഇതിനോടെല്ലാം ജനങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? ഇതിനെല്ലാം എങ്ങനെയായിരിക്കും അവർ വിലയിരുത്തുന്നത്? ഇതെല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ബി ജെ പി ഒരു കാരണവശാലും വരാൻ സാധ്യത കുറവാണ്. കാരണം ഇവിടുത്തെ അംഗങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നയം അനുസരിച്ച് വരാൻ സാധ്യത വളരെ ഏറെ കുറവാണ്. പോകുന്നവർ തിരിച്ചു വരും, അത് ഉറപ്പാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പറയുന്നത് അടുത്ത ഇലക്ഷനിലൊക്കെ ബി ജെ പി തന്നെ വരും. വീണ്ടും ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ മാറ്റം വരും എന്നുള്ളതിൻ്റെ ഇത്. കോൺഗ്രസ് തിരിച്ച് ശക്തമായ തിരിച്ച വരവ് ഒരു പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇപ്പോഴേ ഒരു മൂന്ന് സ്റ്റേറ്റല്ലേ കിട്ടുള്ളൂ. പക്ഷേ വൻ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോഴേ ബി ജെ പി ഭരിക്കുന്നത്. അപ്പം ഒരു പാർലമെൻ്റ് ഇലക്ഷൻ കഴിഞ്ഞ് അടുത്തതും കൂടെ വരുമ്പോഴത്തേക്ക് കോൺഗ്രസ് കവറിങ്ങാകും എന്നുള്ള എൻ്റെ വിശ്വാസം. കോൺഗ്രസിന് അത് നാദനില്ല, അതാണ്. അത് പ്രത്യേകിച്ച് ഇപ്പം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. വരും, ആരെങ്കിലുമൊക്കെ വരും. ഏതെങ്കിലും ഒരു ഭരണം വരും, വരായിരിക്കില്ലല്ലോ. ഏതെങ്കിലും ഒരു ഭരണം വരും. കേരളം അങ്ങനെയാണ് ഓരോരുത്തരും മാറി മാറി ഭരണ മുൻകാലങ്ങളിലേക്ക് കണ്ടിരുന്നത്. അതുപോലെ ഇനിയും അങ്ങനെ വരും. ഇല്ല, ഈ പ്രാവശ്യം എന്തായാലും വരില്ല. കൂട്ടിയേഷ് മന്ത്രിസഭകൾ വരത്തേ ഉള്ളൂ. കോൺഗ്രസ് വരും. കേരളത്തിലും തമിഴ്നാടും കർണാടകയിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അതുപോലെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഹിമാചൽ പ്രദേശിലുമൊക്കെ അവർക്ക് സ്വന്തമായ സീറ്റുകൾ കിട്ടും. പിന്നെ ബാക്കിയുള്ള കക്ഷികളുമായിട്ടൊക്കെ ചേർന്നുള്ള ഭരണേ ഉണ്ടാവുള്ളൂ. ഐക്യത്തിൽ ആവുമെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോയുള്ളൂ. ഇനി ഇപ്പോൾ ബി ജെ പി വരത്തില്ല. കേരളത്തിൽ എന്തായാലും ഒരു സീറ്റും കിട്ടത്തില്ല ബി ജെ പിക്ക്. കോൺഗ്രസ് പോലെ ജനാധിപത്യത്തിൽ വന്നുള്ള പ്രതിപക്ഷ കക്ഷികൾ ഭരണത്തിൽ വരണമെന്നാണ് നമുക്ക് താല്പര്യമെങ്കിലും മോദിയുടെ ഒരു വ്യക്തിപ്രഭാവം വലിയൊരു ഘടകം തന്നെയാണ്. പിന്നെ ഈ സൗത്തിലോട്ടാണ് കൂടുതലും നമുക്ക് കോൺഗ്രസിനും അവർക്കൊക്കെ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ പറ്റുക. വലിയ വലിയ സംസ്ഥാനങ്ങൾ, അതായത് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോഴും ശക്തമായ ബി ജെ പിയുടെ അല്ല ശക്തമായ ബി ജെ പിയുടെ സ്ട്രോങ് ഇതുള്ള സംസ്ഥാനങ്ങളാണ്. നിയമസഭയിലാണെങ്കിലും പാർലമെൻറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ചിത്രം മാറാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. കോൺഗ്രസിൻ്റെ വളർച്ചയൊന്നും നോക്കണ്ട. ബി ജെ പി തന്നെ എല്ലാത്തിലും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത് ഏത് കാര്യത്തിനും ബി ജെ പിയുടെ നിലവാരം തന്നെ ഉള്ളത്. ഇതുപോലും സുഖമായിട്ട് ബി ജെ പി തന്നെ വരും, അത് യാതൊരു സംശയവും വേണ്ട. അത് നല്ല അച്ചട്ടാണ് ഇരിക്കുന്നത് ബി ജെ പി. അതെ അതെ, മോദി തന്നെ പ്രധാനമന്ത്രിയായിട്ട് വരികയും ചെയ്യും. അങ്ങേര് നല്ലൊരു എന്തെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അത്ര വേണ്ടതുപോലെ അങ്ങേര് എല്ലാ ഉപകാരവും സഹായം ചെയ്യുന്ന പാർട്ടിയാണ്. കോടിക്കണക്കിനാണ് ജനങ്ങൾ പാവങ്ങളെല്ലാം ഇതൊക്കെ ചെയ്ത് സഹായിക്കുന്നത്. അങ്ങനെയുള്ള ആകുമ്പോഴത്തേക്ക് അങ്ങേര് തന്നെ വരും, അഞ്ചേ സംശയമില്ല. വരില്ല, വരാനുള്ള സാധ്യതകളില്ല. അല്ലേ, അവരെന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യം ചെയ്തിട്ട് നല്ല കാര്യമല്ലല്ലോ. ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നതല്ലാണ്ട് നല്ല കാര്യം ബി ജെ പി ഇതുവരെ ചെയ്തില്ല. അതുകൊണ്ട് വരില്ല, ഉറപ്പാ. കോൺഗ്രസിനും ഇനി അടുത്തത് എൽ ഡി എഫിൻ്റെ ഒരു സാധ്യതയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൽ ഡി എഫ് അതെ, ആ ഒന്നിച്ച് നിൽക്കുന്ന നല്ല തന്നെയാ. പ്രതിപക്ഷം ഒരുമിച്ച് നിന്നാലേ ഇവരെ ഒഴിവാക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാം. ആ വീണ്ടും മോദി അധികാരത്തിൽ വരില്ല. കാരണം വിഭജിച്ച് ഭരിക്കുക എന്നുള്ളതാണ് അവര് അത്. അത്തരത്തിലുള്ള അതിനെതിരെയുള്ള ഒരു വികാരം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കർണാടക ഇപ്പോൾ കാണിച്ചു അത്. അത്തരത്തിലുള്ളൊരു ഇത് ഇന്ത്യ ആകെ പടരും. മാത്രമല്ല പിന്നെ ഒരു സെക്യുലർ ജനാധിപത്യ സഖ്യ അധികാരത്തിൽ ഏറണമെന്നാണ് പ്രതീക്ഷ. മടുത്തു തുടങ്ങി തീർച്ചയായിട്ടും.